ഇവിടെ തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് റോഡുകൾ ഇത്തരത്തിൽ FDR പാക്കേജിൽ ഉൾപ്പെടുത്തി നവീകരിക്കുന്നുണ്ട്. കിളി EMS അക്കാദമി റോഡ്, ഒട്ടൻകാവ് നെല്ലിക്കാട് ചീനിവിള റോഡ്, നെടുമങ്ങാട് അരുവിക്കര റോഡ് എന്നീ റോഡുകളാണ് നവീകരിക്കുന്ന മറ്റ് റോഡ്. 94,40,00,000 രൂപ ഇവിടെ മാത്രമായി ചെലവഴിക്കില്ല. കൊല്ലം ജില്ലയിലെ 4 റോഡുകളിലും FDR പ്രവൃത്തി തീരുമാനിച്ചു കഴിഞ്ഞു. പലതരത്തിൽ നമുക്ക് ഉപയോഗപ്രദമാണ് FDR സാങ്കേതികവിദ്യ. ഇപ്പോഴുള്ള റോഡിലെ അസംസ്കൃത വസ്തുക്കൾ പുനരുപയോഗിക്കുവാൻ കഴിയുന്നതാണ് FDR സാങ്കേതികവിദ്യ. അതാണ് പുതിയ റോഡിലെ പ്രധാനപ്പെട്ട അസംസ്കൃത വസ്തു. ഫുൾ ഡെപ്ത് റെക്ലമേഷൻ അഥവാ FDR എന്നത് ഒരു പേയ്മെന്റ് റീഹാബിലിറ്റേഷൻ മെത്തേഡാണ്. റോഡിന്റെ അടിത്തറ ബേസ് ശക്തപ്പെടുകയും കൂടുതൽ കാലം റോഡ് നിൽക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. മാത്രമല്ല, ഇവിടെ പലപ്പോഴും EMMBC റോഡ് ചെയ്യുമ്പോൾ പ്രതലം വീണ്ടും ഉയരുന്നു എന്നുള്ള ചില പരാതികൾ വരാറുണ്ട്. എന്നാൽ ഇവിടെ അതിന്റെ ആവശ്യമില്ല. നിലവിലുള്ള റോഡ് കുഴിച്ചെടുക്കുന്നത് മൂലം പ്രതലത്തിന്റെ ലെവൽ ഉയർത്താതെ തന്നെ നമുക്ക് റോഡ് പ്രവൃത്തി നടത്താനാകും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. മറ്റൊരു പ്രധാന കാര്യം, നമുക്ക് അസംസ്കൃത വസ്തുക്കളുടെ പുനരുപയോഗ സാധ്യത ഉള്ളതിനാൽ ഇത് പ്രകൃതിക്ക് കൂടി ഗുണപരമായ ഒന്നായി മാറും എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത. ഈ പ്രത്യേകതയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ തന്നെ ചൂണ്ടിക്കാട്ടി FDRനെ കൂടുതൽ സ്വീകാര്യമാക്കാൻ ഉപകരിച്ചിട്ടുള്ളത്. ഈ സാങ്കേതിക വിദ്യയിലുള്ള റോഡ് നിർമ്മാണം കേരളം മുഴുവൻ വ്യാപിപ്പിക്കുവാൻ സർക്കാർ നിശ്ചയിച്ച സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുക. കിഫ്ബിയുമായി ചേർന്ന് അതിനുള്ള തീരുമാനം കൈക്കൊണ്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെ നേരത്തെ പറഞ്ഞ മറ്റു റോഡുകളും ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 15,17,00,000 രൂപ ചെലവഴിച്ചാണ് ഈ റോഡുകളെല്ലാം BMMBC നിലവാരത്തിലേക്ക് നവീകരിച്ചിട്ടുള്ളത്. BMMBC കേരളത്തിലെ 30,000 കിലോമീറ്റർ റോഡുകളിൽ ചെറിയൊരു ശതമാനം മാത്രമാണ്. സാധാരണ ചിപ്പിംഗ് കാർപ്പറ്റ് റോഡിന്റെ 3 ഇരട്ടിയിലധികം ചെലവാണ് BMMBC റോഡുകൾ. എന്നാൽ 2026 ആകുമ്പോഴേക്കും കേരളത്തിലെ 50% PWD റോഡുകൾ BMMBC നിലവാരത്തിലേക്ക് മാറ്റി തീർക്കാനാണ് സർക്കാർ ലക്ഷ്യമെക്കുന്നത്. 2 വർഷം പൂർത്തീകരിക്കുമ്പോൾ എത്ര കിലോമീറ്റർ റോഡുകൾ BMMBC ആക്കണം എന്ന് ഉദ്ദേശിച്ചുവോ അതിനേക്കാൾ അധികം കിലോമീറ്റർ റോഡുകൾ BMMBC ആക്കാനായി എന്നുള്ളതിലൂടെ അറിയിക്കുകയാണ്. പാറശാല നിയോജക മണ്ഡലത്തിൽ സംസ്ഥാന ശരാശരിയേക്കാൾ കൂടുതലാണ് BMMBC റോഡുകൾ എന്നുള്ളതും ഇവിടെ പ്രത്യേകം അറിയിക്കുന്നു. BMMBC റോഡിന്റെ പ്രത്യേകത, അത് 4-5 കൊല്ലത്തേക്ക് പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇവിടുത്തെ MLA അദ്ദേഹത്തിന്റെ കഠിന ശ്രമമാണ് പാറശാല നിയോജക മണ്ഡലത്തിലെ റോഡുകൾ BMMBC ആയി മാറുന്നതിന്റെ കാരണം എന്നുള്ളത് ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടുകയാണ്. അദ്ദേഹം ഊണിലും ഉറക്കത്തിലും ഒക്കെ ഈ മണ്ഡലത്തിന്റെ വികസന കാര്യങ്ങളിലാണ് ശ്രദ്ധ. ആരോഗ്യമൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മലയോര ഹൈവേ, കേരളത്തിലെ 13 ജില്ലകളിലൂടെ കടന്നു പോകുന്ന 1,200 കിലോമീറ്റർ വരുന്ന മലയോര ഹൈവേ ഉൾപ്പെടെ ഈ നാടിന്റെ തിലകക്കുറിയായി മാറാൻ പോകുന്ന പ്രവൃത്തികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ഇടപെടൽ ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുക. ഇവിടെ LDF സർക്കാർ 2 വർഷം പൂർത്തിയാക്കാൻ വേണ്ടി പോകുന്ന ഈ ഘട്ടത്തിൽ അതിന്റെ ഭാഗമായി 3-ാം 100-ദിന കർമ്മ പരിപാടി ആരംഭിച്ചിരിക്കുക. അതിന്റെ ഭാഗമാണ് ഈ ഉദ്ഘാടനം. മറ്റ് കാര്യങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇവിടുത്തെ ടൂറിസം സാധ്യതകൾ ഉൾപ്പെടെ ഇവിടെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ പാറശാല നിയോജക മണ്ഡലം കേരളത്തിലെ ഒരു അറ്റത്തുള്ള മണ്ഡലമാണ്, തെക്കേ അറ്റത്തുള്ള മണ്ഡലം. പാറശാല നിയോജക മണ്ഡലത്തിന്റെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് കാരണമാകുന്ന ഒട്ടേറെ വികസന സാധ്യതകളാണ് ബഹുമാന്യനായ MLA ഇവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭരണാധികാരികൾക്കൊപ്പം ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒപ്പം നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ട ഈ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ നൽകി ഈ 2 വകുപ്പുകളും ഈ MLAക്കൊപ്പം ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ ഇവിടുത്തെ ടൂറിസത്തിന്റെ മറ്റ് സാധ്യതകൾ, ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ഒരു ഇടം എന്നുള്ള പ്രത്യേകത, ഇതൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നും സൂചിപ്പിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം
കേരളത്തിലെ 100% വരുന്ന ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് സാധ്യമാകുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. അതിന് സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും എന്ത് തടസ്സമുണ്ടെങ്കിലും നിശ്ചയിച്ചത് നടപ്പിലാക്കാൻ കരുത്തുള്ളൊരു സർക്കാർ എന്നുള്ള നിലയിൽ അത് നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതും ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഇനിയും ചിലത് സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ മഴ എപ്പോഴാണ് പെയ്യുക എന്നറിയില്ല. എം എൽ എക്കാണെങ്കിൽ ആശുപത്രിയിലേക്ക് തിരിച്ചു പോകും.